ഹായ് എല്ലാവർക്കും, എ ടു സെഡിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കേരള പി എസ് സി എക്സാമുകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ പി എസ് സി എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൺഫർമേഷൻ കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, എക്സാം കലണ്ടറുകൾ വരുമ്പോൾ അതിന് അനുസൃതമായിട്ട് നിങ്ങൾ എന്തൊക്കെ ഈ കൺഫർമേഷൻ കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ വന്ന എക്സാം കലണ്ടറിൽ ഏതെല്ലാം എക്സാമുകളാണ് കേരള പി എസ് സി നടത്തുന്നത് നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ സെപ്റ്റംബർ മാസത്തിലെ സെപ്റ്റംബർ 2024 എക്സാം കലണ്ടർ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അത് നമ്മൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി താഴെ ലിങ്ക് കൊടുക്കുന്നത്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾക്ക് എല്ലാ കലണ്ടറും ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തെ എക്സാം കലണ്ടർ ഇവിടെ ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 23/6/2024 മുതൽ 12/7/2024 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകൾ തീർച്ചയായും ഈ എക്സാം ഒന്നും എഴുതാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത ആളുകൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക, നിങ്ങളുടെ കൺഫർമേഷൻ മാക്സിമം കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ പോസ്റ്റും ഓരോ എക്സാമുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2/9 എക്സാം ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെഷീൻ, അതുപോലെ റീഡർ ഗ്രേഡ് 2, ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ, കോപ്പി ഹോൾഡർ തുടങ്ങിയ തസ്തികളിലാണ് ഫസ്റ്റ് എക്സാം നടക്കുന്നത്. കോമൺ ടെസ്റ്റ് ആയിരിക്കും നടക്കുക. പിന്നെ 3/9 ലബോറട്ടറി ടെക്നീഷ്യൻസ് എക്സാം നടക്കുന്നുണ്ട്. 4/9 ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻസ്, പിന്നെ അതുപോലെ 4/9 കാത്ത് ലാബ് ടെക്നീഷ്യൻസ്, ഡെൻ്റൽ മെക്കാനിക് ഗ്രേഡ് 2, അതുപോലെ ഡെൻ്റൽ മെക്കാനിക് ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. പിന്നെ 5/9 ജൂനിയർ ഇൻസ്പെക്ടർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ 6/9. 6/9 അതൊക്കെ ഒരുപാട് എക്സാമുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ കോമൺ ടെസ്റ്റാണ്, വ്യത്യസ്തമായിട്ടുള്ള തീയതികളിൽ വിളിച്ചിട്ടുള്ള വിജ്ഞാപനങ്ങളാണ്. പിന്നെ 7/9 ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആലപ്പുഴ പാലക്കാട് ജില്ലകളുടെ എക്സാമാണ് നടക്കുന്നത്. പിന്നെ വന്നിരുന്നത് 9/9 ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക്. അതുപോലെ ഈ ഒരു എക്സാം കലണ്ടറിൽ തന്നെ എത്ര ആളുകൾ ആ ഒരു എക്സാം എഴുതുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക എത്രമാത്രം അതിന് ഈ ഒരു എക്സാമുകൾ എത്ര ആളുകളൊക്കെ എഴുതുന്നുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോർഡ് കീപ്പർ എക്സാം നടക്കുന്നുണ്ട് 10/9. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എക്സാം 10/9 നടക്കുന്നത്. 12/9 സ്വിം ടീച്ചർ എന്ന് പറയുന്ന എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 24/9 അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്. പിന്നെ വരുന്ന 26/9 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് മെയിൻ എക്സാം നടക്കുന്നുണ്ട്. മെയിൻ എക്സാം നടക്കുന്നത് 26/9/2024 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമും നടക്കുന്നത്. പിന്നെ 27/9 അസിസ്റ്റൻ്റ് മാനേജർ എക്സാം നടക്കുന്നുണ്ട്. 28/9 ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. 30/9 ഇലക്ട്രീഷ്യൻ ഓവർസിയർ എന്ന് പറയുന്ന തസ്തികയിലേക്കും ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്കും എക്സാം നടക്കുന്നത്. മൊത്തം ഏകദേശം 56 തസ്തികകളായിട്ടുള്ള എക്സാമുകളാണ് ഈ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ടാബ് പോയിട്ട് നിങ്ങൾക്ക് ഏത് എക്സാമാണോ എഴുതുന്നത് ആ എക്സാമിൻ്റെ കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.